ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആംഗിൾ ആൻഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ആംഗിൾ ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ എബൌട്ട് ഇനിഷ്യൽ പോയിന്റ് ഓക്കെ അപ്പം ഇനിഷ്യൽ സൈഡിൽ നിന്നും ടെർമിനൽ സൈഡിലേക്കുള്ള ആംഗിൾ ആണ് നമ്മൾ പറയുന്നത് അത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ സോറി ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയും ഇനി ക്ലോക്ക് വൈസ് ആണ് ക്ലോക്ക് ഇറങ്ങുന്ന ഡയറക്ഷൻ ആണ് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു നെഗറ്റീവ് ആംഗിൾ എന്ന് പറയും ഓക്കെ നൗ ശ്രദ്ധിക്കുക ഇത് ക്ലോക്ക് വൈസ് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഓക്കെ അടുത്തത് ഇനിഷ്യൽ സൈഡും ഫൈനൽ പൊസിഷനും ഓക്കെ ഇനിഷ്യൽ സൈഡിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള റൊട്ടേഷൻ ആണ് ആഫ്റ്റർ ദ റൊട്ടേഷൻ ഈസ് കോൾഡ് ടെർമിനൽ സൈഡ് ഓഫ് ദി ആംഗിൾ ഓക്കെ അതായത് ആംഗിൾ ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ അബൌട്ട് ഇറ്റ് ഇനിഷ്യൽ പോയിന്റ് ദ ഒറിജിനൽ റേ ഈസ് കോൾഡ് ഇനിഷ്യൽ സൈഡ് ആൻഡ് ദ ഫൈനൽ പൊസിഷൻ എന്താണ് ടെർമിനൽ സൈഡ് പോയിന്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് വെർട്ടെക്സിനെ വിത്ത് റെസ്പെക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ വെർട്ടെക്സിനെ വിത്ത് റെസ്പെക്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ നമ്മൾ അതിനെ എന്തെന്ന് പറയും വെർട്ടെക്സിനെ വിത്ത് റെസ്പെക്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും ഇതാണ് വെർട്ടെക്സ് വെർട്ടെക്സിനെ വിത്ത് റെസ്പെക്ട് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അടുത്തത് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയും ക്ലോക്ക് വൈസ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയും എന്താണ് ക്ലോക്ക് വൈസ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ക്ലോക്കിന്റെ ഡയറക്ഷൻ കറങ്ങുകയാണെങ്കിൽ ഏതായിരിക്കും പോസിറ്റീവ് ഓക്കെ നൗ സോറി ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ കറങ്ങുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കും അടുത്തത് ഏതാണ് ക്ലോക്ക് വൈസിൽ എടുക്കുന്നത് അതേതായിരിക്കും ഈ ഒരു ഡയറക്ഷൻ ക്ലോക്ക് വൈസ് കറങ്ങുന്നതായിരിക്കും നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ പെർഫോം ടു ഗെറ്റ് ടെർമിനൽ സൈഡ് ഫ്രം ദി ഇനിഷ്യൽ സൈഡ് എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു ടെർമിനൽ സൈഡിൽ എത്താൻ ഇനിഷ്യൽ സൈഡിൽ നിന്നും എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു അതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് മെഷർ സെവറൽ യൂണിറ്റ് ഉണ്ട് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഫുൾ റെവല്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇവിടെ നോക്കുക ഒരു ഫുൾ റെവല്യൂഷൻ ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്തുന്ന 360 ഡിഗ്രി നമ്മൾ കറങ്ങി എന്ന് പറയുന്നു അല്ലെ 2π റേഡിയൻ ഓക്കെ അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു ഗ്രാഫ് നമ്മളെന്നെങ്കിൽ 2π റേഡിയൻ അല്ലെ 360 ഡിഗ്രി 2π റേഡിയന്റെ സിംബൽ എത്രയാണ് സി ഇതെന്ന് പറയുന്നത് റേഡിയൻ ഇത് റേഡിയൻ ആണ് രണ്ടാമത്തെ ഇതിലാണ് ഡിഗ്രിയിലാണ് ഓക്കെ ഇതാണ് 360 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഇതാണ് 180 ഡിഗ്രി ഇതാണ് എന്തെന്ന് പറയുന്നത് 270 ഡിഗ്രി ഓക്കെ ഇത്രയാണ് ബേസിക് ആംഗിളിനെ പറ്റി പറയുന്നത് ഡിഗ്രി മെഷർ എന്താണ് ഇഫ് ദ റൊട്ടേഷൻ ഫ്രം ഇനിഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ് ഈസ് 1/360 ഓഫ് എ റെവല്യൂഷൻ ദ ആംഗിൾ ഇസ് ടു ബി 1 ഡിഗ്രി കാരണം മൊത്തം 360 ഡിഗ്രി കറങ്ങിയാലേ നമ്മളൊരു ഫുൾ റൊട്ടേഷൻ എത്തുള്ളൂ അതിന്റെ ഒരു പാർട്ട് അതായത് മൊത്തം 360 പാർട്ടാണ് അതിന്റെ ഒരു പാർട്ട് അതാണ് 1/360 ഓഫ് എ റെവല്യൂഷൻ ദ ആംഗിൾ ഇസ് ടു നമ്മൾ എന്താണ് 1 ഡിഗ്രി എന്ന് പറയും ഓക്കെ അടുത്തത് ശ്രദ്ധിക്കേണ്ട എന്താണ് ഈ 1 ഡിഗ്രിയെ നമ്മൾ 60 മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു 1 ഡിഗ്രി എന്ന് പറയുന്നത് 1 ഡിഗ്രി എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഓക്കെ ഞാൻ അങ്ങ് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഈ 1 ഡിഗ്രിയെ നമ്മൾ 60 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അത് ഒരെണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 1 മിനിറ്റ് അപ്പം 60 മിനിറ്റ് അതിനെ ഡാഷ് കൊണ്ടിരിക്കുന്നു 1 ഡിഗ്രി ഇനി ഓരോ മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും 60 പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്തിരിക്കുന്നു അപ്പം 60 സെക്കൻഡ് ചേരുമ്പോഴാണ് എന്ത് വരുന്നത് 1 മിനിറ്റ് വരുന്നത് 1/16th ഓഫ് എ ഡിഗ്രി ഈസ് കോൾഡ് എ മിനിറ്റ് ആൻഡ് 1/16th ഓഫ് എ മിനിറ്റ് ഈസ് കോൾഡ് എ സെക്കൻഡ് നമുക്ക് 360 ഡിഗ്രി 180 ഡിഗ്രി 270 ഡിഗ്രി ഓക്കെ ഇതിൽ എന്ത് ചെയ്യുന്നു റെപ്രസെന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ കാണുക 420 ഡിഗ്രി 360നേക്കാൾ കൂടുതൽ ഫുൾ റൊട്ടേഷൻ കൂടുതലുണ്ട് -30 ഡിഗ്രി ക്ലോക്ക് വൈസിലാണ് -420 ഡിഗ്രി
ക്ലോക്ക് വൈസ് കറങ്ങി ഒരു ഫുൾ റൊട്ടേഷനും പിന്നെ കുറച്ചും കൂടെ എന്തിരിക്കുന്നു കറങ്ങിയിരിക്കുന്നു. അടുത്ത റേഡിയൻ മെഷർ എന്താണ്? റേഡിയൻ റേഡിയൻ മെഷർ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ, ഒരു യൂണിറ്റ് നീളമുള്ള ഒരു സർക്കിളിൽ ഒരു യൂണിറ്റ് ആർക്ക് ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, അതാണ് ഒരു റേഡിയൻ. എന്താണ്? ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ ഒരു യൂണിറ്റ് ആർക്ക് ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു റേഡിയൻ. ഓക്കെ, വൺ റേഡിയൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർക്ക് ലെങ്ത് വണ്ണായിരിക്കും. അത് ക്ലോക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അനദർ യൂണിറ്റ് അതിനെ നമ്മൾ റേഡിയൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദ ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെന്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് വൺ യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിൾ ഓഫ് റേഡിയസ് വൺ ഈസ് സെറ്റ് ടു ബി മെഷർ ഓഫ് വൺ റേഡിയൻ. അതായത് റേഡിയസ് വൺ ഒരു സർക്കിളിൽ അതിനെ യൂണിറ്റ് സർക്കിൾ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് യൂണിറ്റ് സർക്കിള്? ഇതാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് സർക്കിൾ. എന്താണ് യൂണിറ്റ് സർക്കിൾ? സർക്കിൾ ഓഫ് റേഡിയസ് എത്രയാണ്? യൂണിറ്റ് സർക്കിൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സർക്കിൾ ഓഫ് റേഡിയസ് വൺ യൂണിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വൺ ആൻഡ് എ ഹാഫ് ലെങ്ത് ലെങ്ത് ആണെങ്കിൽ ഇത് വൺ ആൻഡ് എ ഹാഫ് എന്തായിരിക്കും? റേഡിയൻ ആയിരിക്കും. ഓക്കെ, അതാണ് റേഡിയന്റെ റിലേഷൻ. ഇത് ഇതുപോലെ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എത്ര വരും? മൈനസ് വൺ ആൻഡ് എ ഹാഫ്. അത് എന്തുകൊണ്ടാണ്? ക്ലോക്ക് വൈസ് സെൻസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നതിന്റെ എത്രയാണ്? ടു പൈ ആണ്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് വൺ എത്രയാണ്? ടു പൈ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം പെരിമീറ്റർ ഈക്വൽ ടു ടു പൈ ആർ. അപ്പം ആർ ഈക്വൽ ടു വൺ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര വരും? ടു പൈ. അപ്പൊ കാര്യം ഇത്രയേ ഉള്ളൂ, വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നപ്പോ എത്ര കിട്ടും? ടു പൈ റേഡിയൻ. ഈ ടു പൈ റേഡിയൻ ആയിരിക്കും നമ്മുടെ എന്തിന് ഇക്വലന്റ്? 360 ഡിഗ്രിക്ക് എന്ത് ഇക്വലന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ആൻ ആർക്ക് ലെങ്ത് ഓഫ് ആർ വിൽ ബി സബ്ടെൻഡഡ് ആൻ ആംഗിൾ ഓഫ് വൺ റേഡിയസ്. അതായത് ആറ് റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ ആറ് ആർക്ക് ലെങ്ത് ഉള്ള ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു റേഡിയന് മാത്രമേ പറ്റുള്ളൂ. അതായത് ഇങ്ങനെയൊരു സർക്കിൾ ഉണ്ട്, ഇതിന്റെ റേഡിയസ് എത്രയാണ്? ആറ്. ഇവിടെ ഒരു ആർക്ക് ലെങ്ത് ആറ് ലെങ്ത് ക്രിയേറ്റ് ചെയ്താൽ ഇത് ഒബ്വിയസ്ലി എത്രയായിരിക്കണം? വൺ റേഡിയൻ ആയിരിക്കും. ഓക്കെ, അടുത്ത ഈക്വൽ ആർക്ക് ഓഫ് സർക്കിൾ സബ്സ്റ്റൻ ഈക്വൽ ആംഗിൾ എത്രയായിരിക്കും അറ്റ് ദ സെന്റർ? ബേസിക് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, സർക്കിൾ ഓഫ് റേഡിയസ് ആർ ആർക്ക് ലെങ്ത് ഓഫ് ആർ സബ്സ്റ്റൻഡ് ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് വൺ റേഡിയൻ. ഓക്കെ, സോ ആർക്ക് ലെങ്ത് ഓഫ് എൽ സബ്സ്റ്റൻഡ് ആൻ ആംഗിൾ ഓഫ് മെഷർ എൽ ബൈ ആർ റേഡിയൻ. അപ്പൊ ശ്രദ്ധിച്ചോണ്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ പ്രോപ്പർട്ടി നമ്മളപ്പോ പറയേണ്ടത്, ഇങ്ങനെ ഒരു സർക്കിൾ ഓഫ് ആർക്ക് ലെങ്ത് എല്ലും ആംഗിൾ തീറ്റയും ഇവിടെ റേഡിയസ് ആറും ആണെങ്കിൽ എന്തായിരിക്കും? തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ. അതായത് പക്ഷെ ഇവിടെ തീറ്റ ശ്രദ്ധിച്ചോണ്ട് ഏതിലാണ്? തീറ്റ ഇൻ റേഡിയൻ. എന്തായിരിക്കും? തീറ്റ ഇൻ റേഡിയൻ. തീറ്റ ഇൻ റേഡിയൻ ആയിരിക്കും. ആ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ. എൽ എന്ന് പറയുന്ന ആർക്ക് ലെങ്ത്, ആറ് റേഡിയസ്, തീറ്റ എൽ ബൈ ആർ ഓർ എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ. അപ്പൊ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ, സർക്കിളിൽ ആറ് റേഡിയസ് ഉണ്ടെങ്കിൽ ആർക്ക് ലെങ്ത് എൽ ആണെങ്കിൽ അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് എത്ര കിട്ടും? എൽ ബൈ ആർ. അതൊരു ബേസിക് എന്താണ്? പ്രോപ്പർട്ടി ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഡിയൻ ആൻഡ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മള് റേഡിയനും റിയൽ നമ്പറും ജസ്റ്റ് തമ്മിൽ എന്താണ്, എത്രയായിരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു പൈ റേഡിയൻ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാണ്? മെഷർ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു സർക്കിള് ഈ ആർക്ക് ലെങ്ത് ഇങ്ങോട്ടൊന്ന് എന്ത് ചെയ്താൽ മതി? മെഷർ ചെയ്താൽ മതി. കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ സെന്റർ ഓഫ് എ ബി എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. ഒ എ എന്താണ്? ഇനിഷ്യൽ സൈഡ് ഓഫ് എൻ ആംഗിൾ. ലെങ്ത് ഓഫ് എൻ ആർക്ക് വിൽ വൺ റേഡിയൻ മെഷർ. ആർക്ക് വിൽ സബ്സ്റ്റൻഡ് അറ്റ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, അതായത് ഇത് വൺ റേഡിയൻ ആകുന്ന എപ്പോഴാണ്?
ഇതിന്റെ ലെങ്ത് 1 ആകുമ്പോൾ ഇതിന്റെ ആർക്ക് ലെങ്ത് എത്രയായിരിക്കും 1 റേഡിയൻ ആയിരിക്കും അത്രയാണ് പറയുന്നത് ഈ യൂണിറ്റ് സർക്കിളിൽ ഈ ആംഗിൾ ഉണ്ടാക്കുന്നത് ആർക്ക് ലെങ്ത് 1 തന്നെ ആകുമ്പോൾ ഇത് എത്രയായിരിക്കും 1 റേഡിയൻ ഓക്കേ അപ്പോൾ അതിനെ കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് എത്രയായിരിക്കും 1 റേഡിയന് എത്ര ലെങ്ത് ആ തരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം ഇതുവരെ എന്നിട്ട് ഈ ഒരു സർക്കിൾ എടുത്തിട്ട് ഈ ഒരു ലെങ്ത് കർവിന്റെ ലെങ്ത് മെഷർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം 1 യൂണിറ്റ് ലെങ്ത് വരുന്ന മെഷർ ചെയ്തിട്ട് നമുക്ക് എത്രയാണ് 1 റേഡിയനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് ഹാഫ് ഒരു സർക്കിളിന് ഹാഫ് എത്തുമ്പോൾ എത്ര ആംഗിളാണ് ഫുൾ എത്തുമ്പോൾ എത്ര ആംഗിളാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും സാധിക്കും കാര്യം എന്തുകൊണ്ടായിരിക്കും ഇതിപ്പോ 1 റേഡിയൻ ആണെങ്കിൽ ഈ ഒരു ഫുള്ള് എത്ര നീളമാണെന്നുള്ളത് എന്ത് ചെയ്യുക മെഷർ ചെയ്യുക മെഷർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും 2π റേഡിയൻ ഈ ഇത് 1 എത്രയാണ് ഇത് 1 റേഡിയൻ ഉള്ളപ്പോൾ ഈ ലെങ്ത് 1 ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 2π റേഡിയൻ ഉള്ളപ്പോൾ ഇവിടുത്തെ ലെങ്ത് എത്രയായിരിക്കും 2π എന്നുവെച്ചാൽ 2 × π 6.28 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും കിട്ടും ഓക്കെ അടുത്തത് കൺസിഡർ ദ ലൈൻ എന്താണ് പി എ ക്യു ശ്രദ്ധിക്കുക ഏതാണ് പി എ ക്യു വിച്ച് ഇസ് ടാഞ്ചന്റ് ടു ദ സർക്കിൾ ഓക്കെ വിച്ച് ഇസ് ടാഞ്ചന്റ് ടു ദ സർക്കിൾ ലെറ്റ് പോയിന്റ് എ റെപ്രസെന്റ് റിയൽ നമ്പർ 0 ഇതാണ് 0 റെപ്രസെന്റ് ചെയ്യുന്നത് എ പി റെപ്രസെന്റ് പോസിറ്റീവ് റിയൽ നമ്പർ എ ക്യു റെപ്രസെന്റ് നെഗറ്റീവ് റിയൽ നമ്പർ If you rope the line AP in the anti-clockwise direction, along the circle AQ in the clockwise direction, AP ഏതിലാണ് anti-clockwise sense ല്. AQ ഏതിലാണ് ഇത് A ഇത് Q ഇത് ഏതിലാണ് clockwise sense ല്. Every real number will be corresponding to radian measure ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനടയാവുന്ന റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു റേഡിയൻ മെഷറ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എന്ത് ചെയ്യാൻ സാധിക്കും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സാധിക്കും അപ്പൊ നമ്മൾ ഇവിടെ ഫുള്ള് ഇതങ്ങ് റോപ്പ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും 2π റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കിട്ടും 6.28 സെന്റിമീറ്റർ അപ്പൊ നമ്മൾ ഏത് യൂണിറ്റിലാണ് കൺസിഡർ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏത് കിട്ടും ഇതിന്റെ പെരിമീറ്റർ കിട്ടും ഇത് ജസ്റ്റ് ബേസിക് എങ്ങനെയാണ് നമ്മളത് മെഷർ ചെയ്ത് നോക്കിയത് അതിന്റെ റിലേഷൻ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ എന്നാണ് എന്താണ് 2π റേഡിയൻ എന്ന് പറയുന്നത് എത്ര കിട്ടും 360 ഡിഗ്രി അങ്ങനെ പൈ റേഡിയൻ എത്ര കിട്ടും 180 ഡിഗ്രി പൈക്ക് പകരം നമ്മൾ 22/7 എന്നെടുത്താൽ മതി ഓക്കെ ഈ ഒരു കൺവേർഷൻ നോക്കുക പൈ റേഡിയൻ 180 ഡിഗ്രി ആണെങ്കിൽ ഒരു റേഡിയൻ എന്ന് പറയുന്നത് എത്ര കിട്ടും 180 ഡിഗ്രി ബൈ പൈ ആണ് 57.16 ഡിഗ്രി ഒരു ഡിഗ്രി ഇനി നേരെ വരച്ച് തിരിച്ചെങ്ങനെയായിരിക്കും 180 ഡിഗ്രി പൈ റേഡിയൻ ആണെങ്കിൽ ഒരു ഡിഗ്രി പൈ ബൈ 180 എന്തായിരിക്കും റേഡിയൻ ആയിരിക്കും ഓക്കെ ഈ റേഡിയൻ എന്ന് പറയുന്നതാണ് സിമ്പിളാണ് എന്തെന്ന് പറയുന്നത് സി ഇത്രയായിരിക്കും റേഡിയൻ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി ഒരു ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയനും നമ്മളിവിടെ എന്ത് ചെയ്തു കണ്ടുപിടിച്ചു ഇനി ഇതിന്റെ റേഷ്യോ എടുത്താൽ മതി പൈ 180 ആണെങ്കിൽ പൈ ബൈ 2 എത്ര കിട്ടും പൈ 180 ആണെങ്കിൽ പൈ ബൈ 2 എത്ര കിട്ടും 90 പൈ 180 ആണെങ്കിൽ പൈ ബൈ 6 എത്ര കിട്ടും 630 പൈ 180 ആണെങ്കിൽ പൈ ബൈ 4 എത്ര കിട്ടും 45 ഓക്കെ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ആംഗിളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് ഇത് ബേസിക് 30 ഡിഗ്രി മീൻസ് പൈ ബൈ 6 45 ഡിഗ്രി മീൻ പൈ ബൈ 4 60 ഡിഗ്രി മീൻ പൈ ബൈ 3 90 ഡിഗ്രി മീൻ പൈ ബൈ 2 180 ഡിഗ്രി മീൻ പൈ 270 ഡിഗ്രി മീൻ 3π/2 360 ഡിഗ്രി മീൻസ് 2π ഓക്കെ ഇത്ര ജസ്റ്റ് എന്ത് ചെയ്തിരിക്കണം ഫെമിലിയർ ആയിട്ട് നൊട്ടേഷണൽ കൺവെൻഷൻ ഓക്കെ ആംഗിൾ മെഷർ ചെയ്യുന്ന ഡിഗ്രിയിലും റേഡിയനിലും തീറ്റ ഡിഗ്രി ഡിഗ്രി മെഷർ ഈസ് തീറ്റ ബീറ്റ റേഡിയൻ മെഷർ ബീറ്റ അപ്പം ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഡിഗ്രിയിൽ നിന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യും റേഡിയൻ ആണെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യും മെൻഷൻ ചെയ്യും അപ്പം ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ എങ്ങനെയാണ് റേഡിയൻ മെഷറിനെ കൺവേർട്ട് ചെയ്യാൻ ഡിഗ്രി മെഷറിലുള്ള വാല്യൂവിനെ പൈ ബൈ 180 കൊണ്ട് എന്ത് ചെയ്താൽ മതി ഗുണിച്ചാൽ മതി ഓക്കെ അടുത്തത്
example our 60 degree endala kittana end cheyanam pi by 180 times 60 which is equal to pi by 3 radian adutha degree measurement pi by 6 times 180 by pi 30 degree ee equation upayogicha degree illa value ne pi by 180 namak ariya degree illa value velu irikkum ad degree namu uthiri cheruthu varum pi by 180 cheruthana appo degree illa value angane logical varthirikkam pi by 180 one multiply eda namak edu kittum radian la answer kittum radian ulladine 180 by pi kondu multiply edal namak degree illa endu kittum answer kittum.